പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അവിടുത്തെ പ്രിയപ്പെട്ട മക്കളായി ഞങ്ങളെ ഈ പുണ്യദിനങ്ങളിൽ വിശുദ്ധ യോസേ പിതാവിനുള്ള പ്രതിഷ്ഠയ്ക്കായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങ് ഞങ്ങളിൽ വന്ന് നിറയണമേ. നല്ല ഈശോയെ, അങ്ങ് ഞങ്ങളെ നയിക്കണമേ. ഉന്നതമായ അഭിഷേകത്താൽ ഞങ്ങൾ നിറയപ്പെടുവാൻ ഇടയാകട്ടെ. യോസേ പിതാവ് എന്ന വലിയ രഹസ്യത്തെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് ആ പിതാവിൻ്റെ പ്രത്യേകമായ പൈതൃക സംരക്ഷണത്തിലായിരിക്കുവാനും ആ പിതാവിൻ്റെ മാതൃക പിഞ്ചെന്നുകൊണ്ട് വലിയ അഭിഷേകത്തിൽ വിശുദ്ധിയിൽ ജീവിക്കുവാനും അങ്ങ് ഞങ്ങളെ ഒരുക്കുന്ന വലിയ അനുഗ്രഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വേണ്ട എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നിറച്ചു നൽകണമേ. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തിൽ എല്ലാ വിശുദ്ധരോടും അലാഖന്മാരോട് ചേർന്ന് വിശുദ്ധ യോസേ പിതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ യോസേ പിതാവേ, അങ്ങയെ സഹായം തേടി അങ്ങയെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവൻ പോലും ഉപേക്ഷിക്കപ്പെട്ടതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങയെ സന്നിധിയിൽ ഓടിയണഞ്ഞ് അങ്ങയെ സംരക്ഷണം യാചിക്കുന്നു. ഓ രക്ഷകന്റെ വളർത്തുപിതാവേ, എന്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങയുടെ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധമ്മയോട് ചേർന്ന് വിശുദ്ധ യോസേ പിതാവിന് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ദൈവം ഒരുക്കുന്ന ഈ പുണ്യദിനങ്ങളെയോർത്ത് നമുക്ക് അവിടത്തേക്ക് നന്ദി പറയാം. ഇന്ന് നമ്മൾ 17-ാമത്തെ ദിവസത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇത് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ബ്രഹ്മചാരിയായ കാവൽക്കാരൻ വിശുദ്ധ യോസേ പിതാവ്. ബ്രഹ്മചര്യം, ഈ ബ്രഹ്മചര്യം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും അച്ഛന്മാർ അല്ലെങ്കിൽ സമർപ്പിതര് സന്യസ്തര്. ഇവിടെ വരെ എന്നാൽ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ഒരു പുണ്യമാണ്, ഒരു ശാരീരികമായ വിശുദ്ധി. ബ്രഹ്മചര്യം എല്ലാ മനുഷ്യ മക്കളും അനുഷ്ഠിക്കേണ്ട ഒരു വലിയ കാര്യമാണ്. അത് വിവാഹ ജീവിതത്തിലാണേലും കുടുംബജീവിതത്തിലാണേലും പൗരോഹിത്യ ജീവിതത്തിലും സമർപ്പണ ജീവിതത്തിലും എല്ലാം ജീവിക്കേണ്ട വലിയ ഒരു പുണ്യമാണ് ചാസ്റ്റിറ്റി അല്ലെങ്കിൽ ബ്രഹ്മചര്യം. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ വികാരങ്ങളുടെ മേല്, നമ്മുടെ ആസക്തികളുടെ മേല്, നമ്മുടെ ജഡത്തിൻ്റെ മേല് നമുക്കൊരു നിയന്ത്രണം, ഒരാധിപത്യം. ഞാൻ എൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നു, ഞാൻ എൻ്റെ ആസക്തികളെ നിയന്ത്രിക്കുന്നു, എനിക്ക് അവയുടെ മേൽ ഒരു നിയന്ത്രണമുണ്ട്. അതാണ് ഈ ബ്രഹ്മചര്യം എന്ന പുണ്യം. ഇന്ന് മനുഷ്യ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരവസ്ഥയാണ് ജഡത്തിൻ്റെ മേലോ വികാരങ്ങളുടെ മേലോ ആസക്തികളുടെ മേലോ നിയന്ത്രണമില്ലാതെ അതിനടിമത്തത്തിൽ. ചില മക്കളൊക്കെ പറയുന്നത്, അച്ഛ 4-5 പ്രാവശ്യം സ്വയംഭോഗം ചെയ്യാതെ എനിക്ക് ജീവിക്കാൻ പറ്റണില്ല, അല്ലെങ്കിൽ ഈ ജടിക പാപം ചെയ്യാതെ, അല്ലെങ്കിൽ ഇത് കാണാതെ, ബ്ലൂഫിലി കാണാതെ, അല്ലെങ്കിൽ ജടികമായ കാര്യങ്ങൾ ചെയ്യാതെ എനിക്ക് ജീവിക്കാൻ പറ്റണില്ല. അതാണ് അടിമത്തം. എന്നാൽ ചില മക്കളുണ്ട് എല്ലാത്തിൻ്റെ മേൽ നല്ലൊരു നിയന്ത്രണമാണ്. ശരീരത്തെയും വികാരങ്ങളെയും ആസക്തികളെയും സ്വന്തം നിയന്ത്രണത്തിൽ കാത്തുസൂക്ഷിക്കത്തക്ക വിധത്തിൽ അഭിഷേകമുള്ള അല്ലെങ്കിൽ കൃപയുള്ള മക്കൾ ആണ് ബ്രഹ്മചര്യം ജീവിക്കുന്നവർ. വിവാഹ ജീവിതത്തിലാണെങ്കിലും ഒരു ബ്രഹ്മചര്യം വേണം, അല്ലെങ്കിലുള്ള പ്രശ്നം ഒരു മൃഗത്തെ പോലെ, ജടികമായ ഒരു മൃഗത്തെ പോലെ ആസക്തികൾക്ക് അടിമപ്പെട്ട് മ്ലേച്ഛമായ ജീവിതം ജീവിക്കും. എല്ലാത്തിലും ഒരു വിശുദ്ധമായ ഒരു സമീപനം വേണം എന്നുള്ള ആ ഒരു നിയന്ത്രണം, ആ ഒരു വിശുദ്ധമായ ഒരു ആധിപത്യം ഇവയുടെ മേൽ നമുക്ക് വേണം. ഇവിടെ തന്നെ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ് ബ്രഹ്മചര്യ വ്രതം. ഈ ബ്രഹ്മചര്യത്തെ വ്രതമായിട്ടെടുത്തുകൊണ്ട് ദൈവരാജ്യത്തെ പ്രതി തൻ്റെ ജീവിതത്തെ, തൻ്റെ ബ്രഹ്മചര്യത്തെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിതം, അത് ബ്രഹ്മചര്യ വ്രതം. അതാണ് പുരോഹിതന്മാരും
സന്യാസികളും എടുക്കുന്ന വ്രതം ഈ ബ്രഹ്മചര്യത്തെ ശരീരത്തിൻ്റെ മേൽ നിയന്ത്രണമുണ്ട്. അതോടൊപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട വിവാഹ ജീവിതത്തിലും ആ നിയന്ത്രണത്തിൽ വിശുദ്ധമായ ലൈംഗിക ബന്ധം അത് ജീവിക്കാൻ സാധിക്കുമ്പോഴും അവർ ബ്രഹ്മചാരികളാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ബ്രഹ്മചര്യ വ്രതം എന്ന് പറയുമ്പോൾ ഈ വികാരങ്ങളെ ഈ ചിന്തകളെ ഈ ആസക്തികളെ അതിൻ്റെ പൂർണ്ണതയിൽ പരിക്രമം ചെയ്യാതെ വിശുദ്ധിയോടെ പരിക്രമം പോലും ചെയ്യാതെ അതിനെ ദൈവത്തിന് വേണ്ടി പരിപൂർണമായും സമർപ്പിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കുന്ന മക്കളാണ് ബ്രഹ്മചര്യ വ്രതം എടുത്ത് ജീവിക്കുന്നവർ. വിശുദ്ധ യോസേഫ് പിതാവ് ഇങ്ങനെ അതിനെ പറയുന്ന പേരാണ് സെലിബസി, ബ്രഹ്മചര്യ വ്രതം എടുത്ത് ജീവിക്കുന്നവർ. യോസേഫ് പിതാവ് ഒരേ സമയം ചാസ്റ്റിറ്റിയും സെലിബസിയും എടുത്ത ബ്രഹ്മചര്യ വ്രതം എടുത്ത് ദൈവത്തിനു വേണ്ടി സമർപ്പിച്ച ഒരു മഹാവിശുദ്ധനാണ്. യോസേഫ് പിതാവിനെ ദൈവം വിളിച്ചത് അല്ലെങ്കിൽ ദൈവമായ കർത്താവ് യോസേഫ് പിതാവിനെ ഈ ബ്രഹ്മചര്യ വ്രതത്തിലേക്ക് വിളിച്ചത് എന്തിനാണ്? നിത്യകന്യകയാകുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ കന്യകാവ്രതത്തിൻ്റെ കാവൽക്കാരനായിട്ട് ജീവിക്കുവാൻ വേണ്ടി വിശുദ്ധ യോസേഫ് പിതാവിനെ ഈ വ്രതബദ്ധമായ ജീവിതം ദൈവരാജ്യത്തിനു വേണ്ടി വിളിച്ചു. അങ്ങനെ ഈ യോസേഫ് പിതാവ് തൻ്റെ ബ്രഹ്മചര്യ വ്രതത്തിലൂടെ ദൈവത്തിന് സമർപ്പിച്ച് ഇതാ ആ വിളിയുടെ പൂർണ്ണതയിൽ, ആ വിളിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിത്യകന്യകയാകുന്ന പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ കന്യകാവ്രതത്തിൻ്റെ കാവൽക്കാരനാകുന്ന ബ്രഹ്മചാരിയായിട്ട് ജീവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണ് വിശുദ്ധ യോസേഫ് പിതാവ്. പ്രിയപ്പെട്ടവരെ, ഇവർ രണ്ടുപേരും ചെറുപ്പക്കാരാ. ഈ രണ്ടുപേരും തങ്ങളുടെ വ്രതബദ്ധമായ ജീവിതത്തിലൂടെ ദൈവത്തിന് സമർപ്പിച്ച് കുടുംബത്തിൽ ജീവിക്കാൻ, വിവാഹത്തിൽ ജീവിക്കുവാൻ ദൈവം വിളിച്ചു. അതിൻ്റെ പൂർണ്ണതയിൽ ഇവർ രണ്ടുപേരും ആയിരുന്നു. അങ്ങനെ വിശുദ്ധനായ യോസേഫ് പിതാവും പരിശുദ്ധിയായ കന്യകാമറിയവും തങ്ങളുടെ ബ്രഹ്മചര്യ വ്രതത്തിലും കന്യകാവ്രതത്തിലും ജീവിച്ചപ്പോൾ അതാണ് തിരുക്കുടുംബം ദൈവരാജ്യത്തിനു വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി തങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചവർ. വിശുദ്ധ യോസേഫ് പിതാവിനെ കുറിച്ച് പറയാറുണ്ട്, വിശുദ്ധമായ ഹൃദയമുള്ളവനാണ് വിശുദ്ധ യോസേഫ്. പ്രിയപ്പെട്ടവരെ, ബ്രഹ്മചര്യ വ്രതം കാത്തു സൂക്ഷിക്കണമെങ്കിൽ അതിനടിസ്ഥാനമായിട്ട് വേണ്ടതാണ് വിശുദ്ധമായ ഒരു ഹൃദയം. ഈശോ പറഞ്ഞില്ലേ, ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, മ്ലേച്ഛത, അശുദ്ധി എല്ലാം വരുന്നത്. അപ്പോൾ ആ ഒരു വിശുദ്ധ ഹൃദയത്തിൻ്റെ ഉടമയാകാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരിക്കലും ബ്രഹ്മചര്യ വ്രതമോ ബ്രഹ്മചര്യമോ ജീവിക്കുക സാധ്യമല്ല. ഇനി ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് നമ്മുടെ കണ്ണുകളാണ് ഹൃദയത്തിൻ്റെ ജനാലകൾ, കണ്ണുകളിലൂടെയാണ് ഓരോന്നും കടന്നു വരുന്നത്. യോസേഫ് പിതാവിനെ സംബന്ധിച്ച് എപ്പോഴും ഈശോയെ കണ്ടുകൊണ്ടിരിക്കുന്നു. മാതാവിനെ, പരമപരിശുദ്ധിയായ മാതാവിനെ, നിത്യകന്യകയായ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച കൃപ നിറഞ്ഞ പരിശുദ്ധ അമ്മയെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ദൈവം തന്നെയായ ദൈവമായ ഈശോയെ, വചനമാകുന്ന ഈശോയെ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ കണ്ണുകളിലൂടെ ആ ഹൃദയത്തിലേക്ക്, പിന്നീട് അതിനു മുമ്പും ദൈവത്തോട് ചേർന്ന് ദൈവികമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് വചനം വായിച്ച് ദൈവികമായ കാര്യങ്ങൾ കേട്ട് അങ്ങനെ തൻ്റെ കണ്ണുകളിലൂടെ ദൈവത്തെ സ്വന്തമാക്കിയ, പരിശുദ്ധിയെ സ്വന്തമാക്കിയ, കൃപയെ സ്വന്തമാക്കിയ ഒരു ഹൃദയത്തിൻ്റെ ഉടമയാണ് ഈ യോസേഫ് പിതാവ്. യോസേഫ് പിതാവിൻ്റെ ഹൃദയം പരിശുദ്ധമായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ബ്രഹ്മചര്യം എന്ന പുണ്യത്തിന്, വിശുദ്ധി എന്ന പുണ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇന്ന് ലോകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മനുഷ്യ മക്കൾ മ്ലേച്ഛമായവ കണ്ട്, മ്ലേച്ഛമായ പുസ്തകങ്ങൾ വായിച്ച് അതിലൂടെ ഹൃദയത്തെ മലിനമാക്കി, മ്ലേച്ഛമാക്കി, അശുദ്ധി കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ ഈ ബ്രഹ്മചര്യം എന്ന വിശുദ്ധമായ ഹൃദയത്തിൽ നിന്ന് ജീവിക്കാൻ സാധിക്കുന്ന ഈ ജീവിതം ജീവിക്കാൻ പറ്റാതെ ഇന്ന് ജഡിക പാപങ്ങൾക്ക് അടിമപ്പെട്ടു പോയിരിക്കുന്ന മനുഷ്യൻ, മ്ലേച്ഛമായ കാഴ്ചകളിലൂടെ ഹൃദയത്തിലെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ ഇന്ന് ജഡിക പാപങ്ങൾക്ക് അടിമപ്പെട്ട് സ്വയംഭോഗത്തിൻ്റെ, വ്യഭിചാരത്തിൻ്റെ, അതോടൊപ്പം തന്നെ മ്ലേച്ഛമായ പ്രവൃത്തികൾ, വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധങ്ങൾ, അതുപോലെ തന്നെ വിവാഹത്തിന് പുറമെയുള്ള ജഡിക പാപങ്ങൾ, വ്യഭിചാരം, അതോടൊപ്പം തന്നെ ഒരുമിച്ച് താമസിക്കുന്നു, വിശുദ്ധിയില്ലാത്ത ശാരീരിക ബന്ധങ്ങൾ, വിവാഹത്തിൽ മാത്രം വിശുദ്ധിയോടെ പരിക്രമം ചെയ്യേണ്ട ഈ ബന്ധങ്ങൾ ഇന്ന് മ്ലേച്ഛമായി. കാരണം ഹൃദയം മലിനമായി, ഹൃദയം അശുദ്ധമായി, ഹൃദയം മ്ലേച്ഛമായി. എങ്ങനെ? കണ്ണുകളിലൂടെ.
ഇന്ന് പല മക്കളും മ്ലേച്ഛമായ സിനിമകൾ കണ്ട് ഹൃദയത്തെ മലിനമാക്കിയിരിക്കുമ്പോൾ അവനെ സംബന്ധിച്ച് ബ്രഹ്മചര്യമോ ബ്രഹ്മചര്യ വ്രതമോ ജീവിക്കുക സാധ്യമല്ല. ഞാനൊരു കാര്യം സത്യമായിട്ട് പറയാം, അനേകം മക്കൾ കാണാൻ വരുമ്പോൾ, അനേകം മക്കൾ സംസാരിക്കാൻ വരുമ്പോൾ പല പാപങ്ങൾക്കും പല മ്ലേച്ഛതകൾക്കും പല അടിമത്തങ്ങൾക്കും അടിമപ്പെട്ടു പോയ പല മക്കളെ കണ്ട് സംസാരിച്ചപ്പോൾ ഈ മക്കളൊക്കെ തന്നെയും കണ്ണുകളിലൂടെ മ്ലേച്ഛത കണ്ട് മ്ലേച്ഛതയിൽ ആസ്വദിച്ച് ഈ മ്ലേച്ഛമായ സിനിമകളിലൂടെ കയറിപ്പറ്റിയ മലിനത ഹൃദയത്തെ അശുദ്ധമാക്കിയപ്പോൾ ഈ മക്കൾ ഇന്ന് അടിമത്തത്തിലാണ്. ജഡിക പാപത്തിൻ്റെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ബ്ലൂ ഫിലിം കാണുന്ന ഒരു മകൻ ഒരു മകൾ, മ്ലേച്ഛമായ സിനിമകൾ കാണുന്ന ഒരു മകന് ഒരു മകൾക്ക് ഒരിക്കലും ശാരീരികമായ വിശുദ്ധി ബ്രഹ്മചര്യമോ ബ്രഹ്മചര്യ വ്രതമോ ജീവിക്കുക സാധ്യമല്ല, സാധ്യമല്ല. കാരണം ഹൃദയം മലിനമായി. ഈ ഹൃദയത്തിലേക്ക് ഈ കണ്ണാകുന്ന ജനാലകളിലൂടെ കയറിപ്പറ്റിയ അശുദ്ധി ഇന്ന് അനേക മക്കളെ മലിനമാക്കി, ജീവിതങ്ങളെ മലീമസമാക്കി. ശാരീരിക വിശുദ്ധി ഇന്ന് മനുഷ്യൻ മറന്നു പോയ ഒരു പുണ്യമായിട്ട് മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകളെ നമ്മൾ നിയന്ത്രിക്കണം. യോസേപിതാവിനെ കണ്ടുപഠിക്കി. യോസേപിതാവിൻ്റെ ഹൃദയത്തിലെ ആ വിശുദ്ധിയുടെ കാരണം ആ യോസേപിതാവ് കണ്ടത് മാതാവിനെയും ഉണ്ണീശോയെയും ദൈവികമായ കാര്യങ്ങളും ദൈവ സാന്നിധ്യവും കൃപ നിറഞ്ഞതുമായിരുന്നു. അതുകൊണ്ട് ആ കൃപയിൽ ആ പുണ്യത്തിൽ നിറയപ്പെട്ട് യോസേപിതാവ് തൻ്റെ വ്രതത്തിൽ അതിശക്തിയോടെ ജീവിച്ചു. അതിനാൽ തന്നെ ആ വ്രതങ്ങൾ ഒരിക്കലും ലംഘിക്കപ്പെടാതെ ജീവിക്കുവാൻ യോസേപിതാവിന് കഴിഞ്ഞു. നമ്മൾ യോസേപിതാവിൽ നിന്ന് പഠിക്കണം. ഇനി ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, വിവാഹ ജീവിതത്തിലും ഈ ബ്രഹ്മചര്യമുണ്ട്. വിശുദ്ധമായ ലൈംഗികത, വിശുദ്ധമായ ലൈംഗികത, ദൈവം ദാനമായി തന്ന മക്കൾക്ക് ജന്മം കൊടുക്കുവാൻ, ജീവന് ജന്മം കൊടുക്കുവാൻ ദൈവം തന്ന വിശുദ്ധമായ ഈ ലൈംഗികതയെ അതിനുവേണ്ടി പ്രാർത്ഥനയിൽ വിശുദ്ധിയിൽ നിയന്ത്രണത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് അത് മനുഷ്യ ദൈവമക്കളുടെ ഉന്നതമായ സ്ഥാനത്ത് നിന്നുള്ള ഒരു ലൈംഗികതയായിട്ട് മാറുക. അല്ലെങ്കിൽ വെറും മൃഗങ്ങളെ പോലെ ഒരു പരിധിവരെ ചിലപ്പോഴൊക്കെ പറയാൻ പോലും പാടില്ലാത്ത കാര്യങ്ങളാണ്. ചില അമ്മച്ചിമാർ വന്നിട്ട് ചേച്ചിമാർ വന്നിട്ട് ചേട്ടൻ മ്ലേച്ഛമായ സിനിമ കണ്ടിട്ട് അതുപോലെ ചെയ്, അതുപോലെ ചെയ്, ഇതുപോലെ ചെയ് എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ ഈ ബ്ലൂ ഫിലിമിൽ കണ്ട പോലെ ഇന്ന് പല മക്കളും ബ്ലൂ ഫിലിമിൽ കണ്ട പോലെ വിവാഹ ജീവിതത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി നിർബന്ധിച്ചതിൻ്റെ പേരിൽ നിരാശയിലും ഒത്തിരിയേറെ വെറുപ്പിലും അറപ്പിലും വിവാഹ ജീവിതം വിട്ടുപേക്ഷിച്ചു പോയവരെ അച്ഛനറിയാം. പ്രിയപ്പെട്ടവരെ, മനുഷ്യന് ഒരു അന്തസ്സുണ്ട്, എ ഡിഗ്നിറ്റി, അവനൊരു ആദരവുണ്ട്, റെസ്പെക്റ്റ് ഉണ്ട്. അത് കൊടുക്കണം. ദൈവത്തിൻ്റെ മക്കൾ, ഈ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, ഇതിന് പരിശുദ്ധിയുണ്ട്. ഒരു മൃഗത്തെ പോലെ മ്ലേച്ഛതയിൽ ജീവിക്കാനുള്ളവനല്ല എന്നുള്ള തിരിച്ചറിവ് ഈ വിവാഹ ജീവിതത്തിലെ ബ്രഹ്മചര്യത്തിൽ ഒരുവൻ മനസ്സിലാക്കണം. നമ്മുടെ യോസേപിതാവ് വലിയ മാന്യനാണ്. ഈ ലോകത്തിൽ വച്ച് ഏറ്റവും മാന്യതയുള്ള പുരുഷനാണ് ഈശോ കഴിഞ്ഞാൽ നമ്മുടെ യോസേപിതാവ്. നമുക്കറിയാം, ദൈവമായ കർത്താവ് എന്തിനു വേണ്ടി വിളിച്ചുവോ, എന്തിനു വേണ്ടി ഈ വ്രതബദ്ധമായ ജീവിതത്തിൽ വ്രതമെടുത്ത് സമർപ്പിച്ചുവോ, അതിനുവേണ്ടി നിലകൊണ്ട ഒരു ശക്തനായ വിശുദ്ധനാണ് നമ്മുടെ അപ്പനായ വിശുദ്ധ യോസേപിതാവ്. നമുക്കറിയോ, ഈ ലോകത്തിൽ വച്ച് ഏറ്റവും വലിയ സുന്ദരിയായ സ്ത്രീയായിരുന്നു പരിശുദ്ധയമ്മ. അമ്മയെക്കാളും സൗന്ദര്യമുള്ള ഒരു സ്ത്രീ, ദൈവകൃപയിലും പരിശുദ്ധിയിലും പാപത്തിൻ്റെ ലവലേശമെക്കാത്ത ആ മുഖകാന്തി, ആ പരിശുദ്ധിയിൽ നിറയപ്പെട്ട സുന്ദരിയായ ഒരു സ്ത്രീ, അമ്മയെപ്പോലെ ഈ ലോകം ആരും ജനിച്ചിട്ടില്ല, ഇനിയൊട്ട് ജനിക്കാൻ പോകുന്നില്ല. ഇത്രയും സുന്ദരിയായ ഒരു സ്ത്രീയെയാണ് യോസേപിതാവ് വിവാഹം ചെയ്തത്. എന്നിട്ട് ആ മകളെ വലിയ ബഹുമാനത്തോടെ, ആദരവോടെ, സ്നേഹത്തോടെ സ്വീകരിച്ച്, ആ മകളെ ഹൃദയത്തിൻ്റെ ഐക്യത്തിൽ സ്വീകരിച്ച് വലിയ ഐക്യത്തോടുകൂടി കുടുംബജീവിതം ജീവിച്ച, വിവാഹ ജീവിതം ജീവിച്ച, എടുത്ത വ്രതങ്ങൾക്കനുസരിച്ച് തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി ജീവിച്ച മാന്യനായ ഒരു വിശുദ്ധനാണ് യോസേപിതാവ്. കൃപയുടെ കാവൽക്കാരൻ, സൗന്ദര്യത്തിൻ്റെ കാവൽക്കാരൻ, വിശുദ്ധിയുടെ കാവൽക്കാരൻ, ദൈവവചനത്തിൻ്റെ കാവൽക്കാരൻ. അതെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ഉപയോഗിക്കുന്ന, ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ഒരു ഉപയോഗ വസ്തു പോലെ
ഒന്നിനെ കാണാതെ എന്തും ഏതും സ്വന്തം ഉപയോഗത്തിന് വേണ്ടി സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ഉപയോഗിച്ച് തള്ളിക്കളയുന്ന ഈ ലോക സംസ്കാരത്തിൽ പ്രിയപ്പെട്ടവരെ ദൈവം ഭരമേൽപ്പിച്ചതിനെ ദൈവത്തിന് വേണ്ടി കാത്തു സൂക്ഷിച്ച ദൈവത്തിന് വേണ്ടി സംരക്ഷിച്ച ദൈവഹിതത്തിന് വേണ്ടി പൊന്നുപോലെ പൊതിഞ്ഞു പിടിച്ച ഒരു വലിയ സ്നേഹമാണ് കാവൽക്കാരനാണ് പരിശുദ്ധ കന്യകയുടെ ബ്രഹ്മചാരിയായ കാവൽക്കാരൻ വിശുദ്ധ യോസേഫ് പിതാവ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നു എന്തിനെ നമ്മെ ദൈവം ഭരമേൽപ്പിച്ചോ. ഒരു കുടുംബജീവിതത്തിൽ ഒരു ഭാര്യയെ നിന്നെ ഭരമേൽപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, എല്ലാ പുരുഷന്മാരും യോസേഫ് പിതാവിനെ പോലെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അത് ഏത് ജീവിതാന്തസ്സിലാണെങ്കിലും അങ്ങനെയായിരിക്കണം. ഇപ്പൊ വിവാഹ ജീവിതത്തിൽ ദൈവമായ കർത്താവ് ഒരു മകളെ നിന്നെ ഭരമേൽപ്പിക്കുക. എന്തിനാ? ആ മകളെ വളരെയേറെ സ്നേഹത്തോടെ കാത്തു സൂക്ഷിക്കാൻ, വിശുദ്ധിയോടെ അവളോട് പെരുമാറാൻ, അവളുമായിട്ട് ദൈവകൃപയിലുള്ള ജീവിതം ജീവിക്കാൻ, അല്ലാതെ ഒരു മൃഗത്തെ പോലെ നിന്റെ ആസക്തികൾക്ക് വേണ്ടി ഉപയോഗിക്കാനോ അവളോട് പെരുമാറാനോ അല്ല. പിന്നെയോ, ദൈവിക ചൈതന്യത്തില് ബ്രഹ്മചര്യത്തിന്റെ അടിസ്ഥാനത്തില് വികാരങ്ങളെ നിയന്ത്രിച്ച് പരിശുദ്ധമായ ദാമ്പത്യ ബന്ധം. നമുക്കറിയാം, ദൈവം ചിലരെ വിവാഹ ജീവിതത്തിലേക്ക് വിളിക്കുന്നു. കാരണം മക്കൾ ജനിക്കണമെങ്കിൽ വിവാഹ ജീവിതവും ദാമ്പത്യ ജീവിതവും ലൈംഗിക ബന്ധങ്ങളും സംഭവിക്കണം. അത് ദൈവിക നിയമമാണ്. അവിടെ ഒരു വിശുദ്ധമായ ലൈംഗിക ബന്ധം, ദാമ്പത്യ ബന്ധം ഉണ്ടാകണം. അതിനുവേണ്ടി എന്തു വേണം? ബ്രഹ്മചര്യം വേണം. വികാരങ്ങളുടെ മേല്, ആസക്തികളുടെ മേല് നിയന്ത്രണമുള്ള ഒരു ഭർത്താവായിട്ട് നീ മാറുകയും ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന നിന്റെ ഭാര്യയോട് ആ വിശുദ്ധമായ ദാമ്പത്യ ബന്ധം പുലർത്തുകയും അതിൽ നിന്ന് ദൈവകൃപയുള്ള മക്കൾക്ക് ജന്മം കൊടുക്കാൻ വിവാഹ ജീവിതത്തിലേക്ക് ദൈവം തൻ്റെ മക്കളെ വിളിക്കുന്നു, അഭിഷേകം ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ ഒരു വിളിയുണ്ട്, പൗരോഹിത്യത്തിലേക്ക്. ബ്രഹ്മചര്യ വ്രതം എടുത്ത് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിതം ജീവിക്കാനുള്ള വിളിയുണ്ട്. അതാണ് യോസേഫ് പിതാവിന്റെ വിളി. എന്തിനാണ്? വിശുദ്ധ കൂദാശകളിലൂടെ ആത്മീയമായ ജീവൻ മക്കൾക്ക് നൽകുവാൻ വേണ്ടി അതിവിശുദ്ധിയോടെ അതിശ്രേഷ്ഠതയോടെ ബ്രഹ്മചര്യ വ്രതം നേർന്ന് ദൈവരാജ്യത്തിന് വേണ്ടി ദൈവ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന പൗരോഹിത്യം, ഇത് വലിയ വിളിയാ. വിവാഹ ജീവിതത്തില് ഒരു പുരുഷൻ വിശുദ്ധമായ ഒരു ജീവിതത്തിലൂടെ ദാമ്പത്യ ബന്ധത്തിലൂടെ വിശുദ്ധരായ മക്കൾക്ക് ജന്മം കൊടുക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുമ്പോൾ അവിടെ ബ്രഹ്മചര്യ വ്രതം കൂടിയേ തീരൂ. അതുപോലെ ഒരു മാർപ്പാപ്പ, ഒരു ബിഷപ്പ്, ഒരു പുരോഹിതൻ കന്യകയാകുന്ന സഭയുടെ കാവൽക്കാരനായിട്ട് നിയോഗിക്കപ്പെടുമ്പോൾ അവൻ യോസേഫ് പിതാവിൽ നിന്ന് പഠിക്കണം. യോസേഫ് പിതാവിനെ പോലെ പരിശുദ്ധമായ ഹൃദയമുള്ള ബ്രഹ്മചാരി ആയിരുന്നുകൊണ്ട് അവൻ കന്യകയാകുന്ന സഭയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിക്കണം. അതിന് സാധിക്കണമെങ്കിലുണ്ടല്ലോ പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധമായ ഹൃദയം വേണം. യോസേഫ് പിതാവിനെ പോലെ ഈശോയെ മാത്രം കാണുന്ന, മാതാവിനെ മാത്രം കാണുന്ന, വിശുദ്ധമായത് മാത്രം കാണുന്ന കണ്ണുകളിലൂടെ വിശുദ്ധി കൊണ്ട് നിറയപ്പെട്ട ഹൃദയം വേണം. എന്നാൽ ഇന്ന് പറ്റിയ ദുരന്തം ലോകത്തിലെ എല്ലാം കാണും, മ്ലേച്ഛമായ സിനിമകൾ കാണും, മൊബൈലിന്റെ അടിമത്തം, ഈ ലോകത്തിന്റെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് അത് കണ്ടുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിക്ക് വിശുദ്ധമായ ഹൃദയം ഉണ്ടാകത്തില്ല. അങ്ങനെ ജീവിക്കുന്ന വ്യക്തിക്ക് ഈ ബ്രഹ്മചര്യ വ്രതം ജീവിക്കുക അസാധ്യമാണ്. ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ബ്രഹ്മചര്യ വ്രതം ജീവിക്കണമെങ്കിൽ അത്രമാത്രം വിശുദ്ധമായ കണ്ണുകളും വിശുദ്ധമായ ഹൃദയവും കൂടിയേ തീരൂ. വിശുദ്ധമായ കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ട ഒരു പുരോഹിതനും ബിഷപ്പും ആ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ജീവിതം വിശുദ്ധ യോസേഫ് പിതാവിൽ നിന്ന് പഠിക്കണം, ജീവിക്കണം. അല്ലെങ്കിൽ ഇവയൊക്കെ ഉപയോഗിക്കുന്ന ഒരു ജഡികമായ രീതിയിൽ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇതെല്ലാം ഉപയോഗിച്ച് സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഇവയെല്ലാം ഉപയോഗിക്കുന്ന മ്ലേച്ഛനും ആഭാസനുമായിട്ട് മാറും ഒരു സമർപ്പിതൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കാലഘട്ടത്തിൽ പല പല അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പല പല കാര്യങ്ങൾ കാണുവാനും കേൾക്കുവാനും അനുഭവിക്കുവാനും സാഹചര്യമുള്ള ഈ ലോകത്തിൽ ഈ ബ്രഹ്മചര്യ വ്രതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ യോസേഫ് പിതാവിനെ പോലെ വിവാഹ ജീവിതത്തിൽ വിശുദ്ധമായ ജീവിതം ജീവിക്കുന്ന ഒരു ഭർത്താവായിട്ട് മാറണമെങ്കിൽ, ഒരു കാവൽക്കാരനായിട്ട് മാറണമെങ്കിൽ അതുപോലെ നമ്മൾ കഷ്ടപ്പെടണം. കാണാൻ പാടില്ലാത്തത് കാണരുത്, വായിക്കാൻ പാടില്ലാത്തത് വായിക്കരുത്, നോക്കാൻ പാടില്ലാത്തത് നോക്കാൻ പോയേക്കരുത്. ഇവിടെ നിന്ന്
ഈ അവസ്ഥ പിതാവിൽ നിന്ന് പഠിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് ബിഷപ്പുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, എല്ലാ ഭർത്താക്കന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നീ ഒരു അച്ഛനാണെങ്കിൽ, നീ ഒരു കന്യാസ്ത്രീയാണെങ്കിൽ, നീ ഒരു അപ്പനാണെങ്കിൽ, ഒരു ബിഷപ്പാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ അവസ്ഥ പിതാവിനെ പോലെ ബ്രഹ്മചാരിയായ കാവൽക്കാരനാകണം. നിന്റെ ഭാര്യയ്ക്ക് ബ്രഹ്മചാരിയായ കാവൽക്കാരനായിട്ട് നീ മാറണം. നിന്റെ സഭയ്ക്ക്, നിന്റെ ശുശ്രൂഷകൾക്ക്, നിന്റെ പൗരോഹിത്യത്തിന്, സന്യാസ ജീവിതത്തിന്, സമർപ്പണ ജീവിതത്തിന്, നിന്റെ വ്രതബദ്ധമായ ജീവിതത്തിന് നീ ബ്രഹ്മചാരിയായ വിശുദ്ധിയുള്ള കാവൽക്കാരനായിട്ട് നീയും ഞാനും മാറണം. അത് എളുപ്പമുള്ള പരിപാടിയൊന്നുമില്ല, ഒത്തിരിയേറെ കഷ്ടപ്പെടണം. പ്രിയപ്പെട്ട മക്കളെ, ഈ കാലഘട്ടം ഒത്തിരിയേറെ വെല്ലുവിളികൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ബ്രഹ്മചാരികളായ ക്രൈസ്തവ മക്കളെ, ക്രൈസ്തവ പുരുഷന്മാരെ, യുവാക്കന്മാരെ കുടുംബങ്ങളിൽ വേണം, സഭയിൽ വേണം, സന്യാസത്തിൽ വേണം, അധികാര വൃന്ദത്തിൽ വേണം. അങ്ങനെ സഭയെ, വിർജിൻ ചർച്ച്, കന്യകയായ സഭയ്ക്ക് വേണ്ടി ജീവനൊഴിഞ്ഞു വച്ച ബ്രഹ്മചാരികളായ കാവൽക്കാരെ കൊണ്ട് ഇന്ന് സഭ നിറയണം. പ്രാർത്ഥിക്കും മക്കളെ, പ്രാർത്ഥിക്കും. ശരിക്കും ഈ ഒരു തലം മറക്കരുത്. കന്യകയായ സഭയ്ക്ക് വേണ്ടി, അവളെ കാക്കാൻ വേണ്ടി, അവൾക്ക് കാവൽ നിൽക്കാൻ വേണ്ടി അനേകം ബ്രഹ്മചാരികളായ വിശുദ്ധാത്മാക്കൾ ഇന്ന് യൗസേ പിതാവിനെ പോലെ സഭയിൽ ഉണ്ടാകണം. അതിന് സാധിക്കണമെങ്കിൽ യൗസേ പിതാവിനെ കണ്ടു പഠിക്കണം. ബ്രഹ്മചര്യ വ്രതമെടുത്തവരായി ഞങ്ങളൊക്കെ, നമ്മളൊക്കെ. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം തന്നെ കുടുംബജീവിതത്തിൽ ആസക്തിയോടെ, മൃഗതുല്യമായ രീതിയിൽ കണ്ണിക്കണ്ട ബ്ലൂ ഫിലിമും മ്ലേച്ഛതകളും കണ്ട് അതുപോലെ ലൈംഗിക ബന്ധം പുലർത്തി മൃഗങ്ങളെ, മൃഗങ്ങളിങ്ങനെ ചെയ്യത്തില്ല, മൃഗങ്ങളെക്കാൾ മ്ലേച്ഛതയിൽ ദാമ്പത്യ ബന്ധത്തിൽ മൃഗതുല്യമായ ജഡത്തിന് സന്തതികളെ ജനിപ്പിക്കാതെ ബ്രഹ്മചര്യത്തിൻ്റെ ചൈതന്യത്തിൽ വിശുദ്ധമായ ദാമ്പത്യ ബന്ധങ്ങളിലൂടെ കൃപയുടെ മക്കളെ ജനിപ്പിക്കാൻ ഇന്ന് കുടുംബങ്ങളിൽ പിതാക്കന്മാർക്കും മാതാക്കൾക്കും സാധിക്കണം. ഈ ഒരു വലിയ മാതൃക, ഈ പരിശുദ്ധ കന്യകയുടെ ബ്രഹ്മചാരിയായ കാവൽക്കാരനാകുന്ന യൗസേ പിതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥത്തിൽ നമുക്ക് നൽകുകയാണ്. നമുക്ക് യൗസേ പിതാവിൻ്റെ തന്നെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് സഭയിലും കുടുംബങ്ങളിലും ബ്രഹ്മചര്യത്തിൻ്റെ ഒരു വിശുദ്ധമായ ചൈതന്യം നിറയപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ആരെ തെറി വിളിച്ചിട്ടും ആരെ പഴി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മക്കളെ. ഈ ഒരു ആത്മീയതയിലേക്കും ഈ ഒരു ചൈതന്യത്തിലേക്കും നമ്മൾ ആദ്യം കടന്നു വരണം. പിന്നീട് മറ്റുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വലിയ പ്രാർത്ഥനയോടെ യോസേഫ് പിതാവിനോടൊപ്പം ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈ ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബ്രഹ്മചര്യം എന്ന പുണ്യത്തിൻ്റെ വിശുദ്ധി, ശാരീരിക വിശുദ്ധിയാകുന്ന ബ്രഹ്മചര്യം എന്ന പുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളും പൗരോഹിത്യവും സഭയും ഇന്ന് കെട്ടിപ്പടുക്കപ്പെടട്ടെ. യോസേഫ് പിതാവിനെ പോലെ കന്യകയാകുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കാവൽക്കാരനായ പോലെ ഇന്ന് കന്യകയാകുന്ന സഭയുടെ കാവൽക്കാരാകുന്ന ബ്രഹ്മചാരികളായ വിശുദ്ധർ ഉദയം ചെയ്യട്ടെ. അതിനെല്ലാം വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നാം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ദൈവമക്കളായ ഞങ്ങളുടെ ഉന്നതമായ സ്ഥാനത്തെക്കുറിച്ചും ഞങ്ങളായിരിക്കേണ്ട ജീവിതത്തെക്കുറിച്ചും വിശുദ്ധ യോസേ പിതാവിലൂടെ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുകയാണല്ലോ. ബ്രഹ്മചര്യവും ബ്രഹ്മചര്യ വ്രതവും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ഞങ്ങളുടെ പൗരോഹിത്യ സമർപ്പണ ജീവിതത്തിലും എങ്ങനെ പ്രാവർത്തികമാക്കണമെന്നും കർത്താവേ ഞങ്ങളുടെ ജീവിതം എന്തായിരിക്കണമെന്നും യോസേഫ് പിതാവിലൂടെ അങ്ങ് ഞങ്ങളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണല്ലോ. കർത്താവേ ഞങ്ങളുടെ ക്രൈസ്തവ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കത്തോലിക്കാ തിരുസഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ബ്രഹ്മചര്യത്തിൻ്റെയും ഞങ്ങളുടെ സഭയിൽ പൗരോഹിത്യത്തിൽ സന്യാസ ജീവിതത്തിൽ ബ്രഹ്മചര്യ വ്രതത്തിൻ്റെ അടിസ്ഥാനത്തിൻ്റെ അഭിഷേകവും കൊണ്ട് അവിടുന്ന് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അങ്ങ് ഭരമേൽപ്പിച്ചിരിക്കുന്ന മക്കളെ സ്നേഹത്തോടെ വിശുദ്ധിയോടെ സ്വീകരിക്കുവാനും അവരോടൊപ്പം ജീവിക്കുവാനും സഭയ്ക്ക് വേണ്ടി, കന്യകയായ സഭയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന കന്യാവ്രതക്കാരുടെ ആ ബ്രഹ്മചാര്യ വ്രതത്തിൻ്റെ അടിസ്ഥാനത്തിനുള്ള കാവൽക്കാരാണ് പുരോഹിതരെന്നും അഭിഷിക്തരെന്നും ബിഷപ്പുമാരുമെന്നും മനസ്സിലാക്കിക്കൊണ്ട് കർത്താവേ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനുള്ള വലിയ അഭിഷേകം വിശുദ്ധ യോസേഫ് പിതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഞങ്ങൾക്ക് നൽകണമേ. സഭ മുഴുവനും
യോസേപിതാവിന് പ്രതിഷ്ഠിക്കപ്പെടട്ടെ. ഈ 2021 യോസേപിതാവിന് പ്രതിഷ്ഠിക്കപ്പെട്ട ഈ വർഷം യോസേപിതാവിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ബ്രഹ്മചര്യ വ്രതത്തിന്റെ അടിസ്ഥാനത്തിൽ സഭ വിശുദ്ധീകരിക്കപ്പെടുവാൻ സകല മക്കളും സകല പുരോഹിതരും സന്യസ്തരും ബിഷപ്പുമാരും മാർപ്പാപ്പയും പരിപൂർണമായിട്ടും ഈ യോസേപിതാവിന് പ്രതിഷ്ഠിക്കപ്പെടട്ടെ. ഞങ്ങൾ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ, ഈ ബ്രഹ്മചര്യത്തിന്റെ കാവൽക്കാരാക്കി മാറ്റി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ യോസേപിതാവിന് ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഉന്നതമായ ചൈതന്യത്തിൽ ഞങ്ങൾ നിറക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യേശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വിശുദ്ധ യോസേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദാവീദിന്റെ പ്രശസ്ത സന്താനമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പൂർവപിതാക്കന്മാരുടെ പ്രകാശമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ദൈവമാതാവിന്റെ വിശുദ്ധ ഭർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധ കന്യകയുടെ ബ്രഹ്മചാരിയായ കാവൽക്കാരാ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദൈവപുത്രന്റെ വളർത്തു പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, യേശുവിന്റെ തീഷ്ണമതിയായ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, തിരുക്കുടുംബത്തിന്റെ നായകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഏറ്റവും നീതിമാനായ യോസേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഏറ്റവും ബ്രഹ്മചാരിയായ യോസേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഏറ്റവും വിവേകിയായ യോസേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഏറ്റവും ധൈര്യശാലിയായ യോസേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഏറ്റവും അനുസരണയുള്ള യോസേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഏറ്റവും വിശ്വസ്തനായ യോസേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ക്ഷമയുടെ കണ്ണാടി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദാരിദ്ര്യത്തിന്റെ സ്നേഹിതനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കുടുംബജീവിതത്തിന്റെ മഹത്വമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കന്യാവൃതക്കാരുടെ കാവൽക്കാരാ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കുടുംബങ്ങളുടെ സ്തംഭമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വേദനിക്കുന്നവരുടെ സാന്ത്വനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, രോഗികളുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, നല്ല മരണത്തിന്റെ മധ്യസ്ഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പിശാചുക്കളുടെ പേടി സ്വപ്നമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സാർവത്രിക സഭയുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അവിടുന്ന് അവനെ തന്റെ കുടുംബത്തിന്റെ നാഥനാക്കി സകലത്തിന്റെ മേൽ അവകാശിയാക്കി ഉയർത്തി. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ സ്നേഹനിധിയായ ഈശോയെ, അങ്ങയുടെ പരിപാലനയിൽ വിശുദ്ധ യോസേ പിതാവിനെ അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ ഭർത്താവായി അങ്ങ് തിരഞ്ഞെടുത്തുവല്ലോ, അങ്ങനെ അങ്ങയുടെ വളർത്തുപിതാവായി യോസേ പിതാവിനെ ഉയർത്തിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധ യോസേ പിതാവിനെ ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായി ഞങ്ങൾക്ക് അങ്ങ് നൽകിയല്ലോ, ഈ ഭൂമിയിൽ ഞങ്ങളുടെ സംരക്ഷകനായി വിശുദ്ധ യോസേ പിതാവിനെ ഞങ്ങൾ സ്വീകരിക്കുന്നു. വിശുദ്ധ യോസേ പിതാവിന്റെ മാതൃക പിഞ്ചെന്നുകൊണ്ട് ബ്രഹ്മചര്യത്തിലും ബ്രഹ്മചര്യ വ്രതത്തിലും അടിസ്ഥാനമിട്ട് അങ്ങ് വിളിച്ച വിളിയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ദൈവമക്കളുടെ ഉന്നതമായ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേന്. ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ മക്കളായ ഞങ്ങളെ
പ്രിയ വിശുദ്ധിയിലും കൃപയിലും നിറച്ച് അങ്ങയുടെ വിളിയോട് വിശ്വസ്തത പുലർത്തുവാൻ അങ്ങ് ആഗ്രഹിച്ച് വിളിക്കുന്നല്ലോ. കർത്താവെ, ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ, അങ്ങയുടെ തിരുഹിതം മനസ്സിലാക്കുവാൻ, അതിനുവേണ്ടി യോസേ പിതാവിനെ പോലെ അങ്ങേക്ക് സമർപ്പിക്കുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സഭയെയും പൗരോഹിത്യത്തെയും സന്യാസ ജീവിതത്തെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. നമ്മുടെ മക്കളെ സമർപ്പിക്കാം, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം, എല്ലാ പുരോഹിതരെയും ബിഷപ്പുമാരെയും കർദ്ദിനാൽമാരെയും എല്ലാ അധികാരികളെയും സമർപ്പിക്കാം, പരിശുദ്ധ മാർപ്പാപ്പയെ സമർപ്പിക്കാം. വലിയൊരു അഭിഷേകം യോസേ പിതാവിന്റെ പ്രതിഷ്ഠയിലൂടെ എല്ലാ മക്കൾക്കും ലഭിക്കുവാൻ ഇടയാകട്ടെ. എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സ്വയേ ഞങ്ങളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ, സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ, മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.